ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്പാർക്ക് ട്രേഡേഴ്സ് എന്ന ട്രേഡിംഗ് കമ്പനി ഇന്ന് അവരെ അക്കൗണ്ടിൽ നിന്ന് ROI എന്ന രീതിയിലുള്ള പേ ഔട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം അതിനുള്ള കാരണമായിട്ട് കമ്പനി പറയുന്നത് വെച്ചാൽ അവരെ നാല് അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് കമ്പനി ഇവിടെ ബാങ്ക് അധികൃതർ ഫ്രീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പേയ്മെൻറ്റ് ROI എന്ന രീതിയിലേക്കാൾ ഉപരി റീഫണ്ട് കൊടുക്കുന്നതാണ് നന്നാവുക എന്ന രീതിയിലൊരു മാനേജ്മെൻറ്റ് തീരുമാനത്തിലെത്തുകയും റീഫണ്ട് ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ കമ്പനി എത്തിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇതിൽ ചേർന്നിട്ട എല്ലാ ആളുകൾക്കും റീഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് നിലവിൽ അവരുടെ അക്കൗണ്ടിൽ ഒരു ഇത്രയും ഒരു എമൗണ്ട് ഫ്രീസ് ആയതുകൊണ്ട് തന്നെ ROI ഓപ്ഷന് പകരം റീഫണ്ട് ഓപ്ഷൻ നല്ലതെന്ന് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അത് എങ്ങനെയാണ് കിട്ടുക എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം നിലവിൽ ഗൂഗിളിൽ പോവുക സ്പാർക്ക് ട്രേഡേഴ്സ് നിന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഗൂഗിളിൽ നമ്മൾ സ്പാർക്ക് ട്രേഡേഴ്സ് ഡോട്ട് ഇൻ അടിച്ചു കൊടുക്കുക ഡോട്ട് ഇൻ അടിച്ചു കൊടുക്കുമ്പോൾ സമയത്ത് ഇത്രയും കാര്യങ്ങൾ വരും അപ്പം അതിൽ നമ്മൾ ST ലോഗർ മെമ്പർ ലോഗിൻ എന്ന രീതിയിലെ ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് സ്പാർക്ക് ട്രേഡേഴ്സ് ഡോട്ട് ഇൻ ഡയറക്റ്റ് ആയിട്ട് അടിച്ചു എടുത്താൽ നമുക്ക് ആ ഒരു ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല അപ്പം ഓൾ മെമ്പേഴ്സ് ഈ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക നേരെ ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ അക്കൗണ്ടിലോട്ട് പോകും നമ്മൾ അക്കൗണ്ട് ക്ലിയർ ആയിട്ട് നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലോഗിൻ ഓപ്ഷൻ ചോദിക്കും ലോഗിൻ ഓപ്ഷൻ ചോദിച്ചതിന് ശേഷം അത് പാസ്വേഡും കാര്യങ്ങളും അടിച്ചു കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ അക്കൗണ്ടിലോട്ട് പോകും അക്കൗണ്ട് പോയി നമ്മൾ ടോട്ടൽ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 5000 ആണോ 10000 ആണോ 20000 ആണോ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും ശേഷം നമ്മൾ ബേസ് പാക്കേജ് എത്ര രൂപയാണ് ഡെയിലി നമുക്ക് ROI റിസീവ് ചെയ്യുന്നുണ്ട് പിന്നെ ബൈനറി കാര്യങ്ങൾ ഓരോന്നോരോന്ന് കാണും അപ്പോൾ ടോട്ടൽ നമുക്ക് റിസീവ് ചെയ്ത എമൗണ്ട് കാണും അത് കൂടാതെ ടാക്സും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് നമ്മൾ ടാക്സ് DDS ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് അടക്കം നമുക്ക് റിസീവ് ചെയ്ത എമൗണ്ട് 1640 രൂപ എന്ന രീതിയിൽ കാണും അപ്പം ആ ഒരു എമൗണ്ടാണ് നമ്മൾ താഴ്ഭാഗത്തായി കാണുന്നത് 1640 രൂപ അപ്പം ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക ശേഷം ഓരോ ദിവസവും അവർ റീഫണ്ട് ഓപ്ഷൻ 1000 ആളുകൾക്ക് വെച്ചിട്ടുള്ള റീഫണ്ട് ഓപ്ഷനാണ് വന്നിട്ടുള്ളത് അപ്പം ഓരോ ദിവസവും നമ്മൾ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടുക ഇന്നത്തെ അപ്പം നമ്മൾ അന്നത്തെ ലിസ്റ്റ് നമുക്ക് കിട്ടും ആ ലിസ്റ്റിൽ നോക്കിയിട്ട് നമ്മളെ പേരും കാര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക കൂടാതെ ആ ചെക്ക് ലിസ്റ്റ് നമ്മൾ ആ തന്നിട്ടുള്ള ലിസ്റ്റിലുള്ള എമൗണ്ട് ബാലൻസ് എമൗണ്ട് ഇതിൽ നിന്ന് പൈസ കഴിച്ചിട്ടുള്ള ബാക്കി എമൗണ്ടാണെന്ന് ഉറപ്പുവരുത്തുക അപ്പം അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുമെന്നാണ് ബാലൻസ് എമൗണ്ട് കിട്ടുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ ദിവസം 1000 രൂപ 1000 ആളുകളുടെ ലിസ്റ്റ് കമ്പനി ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതും ഇതും വെച്ച് താരതമ്യം ചെയ്യാം അപ്പോൾ ഇത് ഇന്ന് വന്ന 1000 ആളുകളുടെ ലിസ്റ്റാണ് അതിൽ നമ്മൾ ടോട്ടലായിട്ടുള്ള എമൗണ്ട് 1122860 രൂപയാണ് കമ്പനി കൊടുക്കുന്നത് അപ്പോൾ ഓരോ ആളുകളെയും IFSC കോഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പേര് എല്ലാം ഇതിലുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ജസ്റ്റ് ആ ഒരു എക്സൽ ഷീറ്റ് അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യുക അതിൽ സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾ പേരും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് അത് പ്രകാരമുള്ള എമൗണ്ട് നിങ്ങൾ അക്കൗണ്ടിലോട്ട് അന്ന് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അതുകൂടാതെ ഇതിൽ 1000 ആളുകളാണ് ഒരു ദിവസം പറയുന്നത് 1000 ആളുകളിലുള്ള അധികമുള്ള ആളുകൾക്കെല്ലാം 0.5% വെച്ച് ഡെയിലി ROI കിട്ടുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട് അപ്പം കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റായിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റുകൾ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു വെരി മച്ച്